എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ മുഖ്യമായിട്ടുള്ള മൂന്ന് ദേശീയ പാർട്ടികളാണുള്ളത്, ബി ജെ പി, കോൺഗ്രസ്, ഇടതുപക്ഷം. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ നിലവിലത്തെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ സാഹചര്യത്തിൽ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി അവർക്ക് നഷ്ടമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സി പി ഐക്ക് മുൻപ് തന്നെ ഈ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇലക്ഷൻ കമ്മീഷനോട് 2024 വരെ തങ്ങളെ ദേശീയ പാർട്ടിയായി തന്നെ നിലനിർത്തണമെന്ന് സി പി ഐ അഭ്യർത്ഥിച്ചിട്ടുമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ദേശീയ പാർട്ടി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഫുൾഫിൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ദേശീയ പാർട്ടി പദവിയും അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കും യോഗ്യതയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഒന്ന്, ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നമാണ് ഇപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ചിഹ്നം. ദേശീയ പാർട്ടി പദവി നഷ്ടമായി കഴിഞ്ഞാൽ അത് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഈ ദേശീയ പാർട്ടി ആവണമെങ്കിൽ എന്ത് ക്രൈറ്റീരിയയാണ്? 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം. ദേശീയ പാർട്ടിയായി ഒരു പാർട്ടിയെ അംഗീകരിക്കണമെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി എന്ന് പറയുന്ന സംഭവം വേണം. എന്നാൽ സി പി എമ്മിന് ഇപ്പോൾ ബംഗാളിൽ കൂടി പരാജയം രുചിക്കേണ്ടി വന്നതോടുകൂടി തന്നെ അത്തരത്തിലുള്ള ആ ക്രൈറ്റീരിയ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. 4 ലോക്സഭാ സീറ്റുകൾ വേണം. എന്നാൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ലോക്സഭയിൽ 3 സീറ്റുകളേ ഉള്ളൂ. അത് 2 തമിഴ്നാട്ടിൽ സഖ്യത്തിലൂടെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തിച്ചേരുന്നു. 4 സംസ്ഥാനങ്ങളിൽ 6% വരുന്ന വോട്ട് വിഹിതം വേണം ഒരു പാർട്ടിയെ ദേശീയ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ. 4 സംസ്ഥാനങ്ങളിൽ 6% വോട്ടുകൾ ആ പാർട്ടി കൺസോളിഡേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ പറയുന്ന ക്രൈറ്റീരിയസ് ഒന്നും തന്നെ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്, ഇടതുപക്ഷ പാർട്ടികൾക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല, ദേശീയ പാർട്ടികൾക്ക് മാത്രമേ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയുള്ളൂ, അതിന്റെ ആനുകൂല്യമുള്ളൂ. എന്നാൽ അതൊന്നും ഒരുപക്ഷെ ദേശീയ പാർട്ടി അല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് സാധിക്കാതെ വരും. ഏതായാലും ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇടതുപക്ഷ പാർട്ടികൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ തകർന്നടിയുന്നു. ദേശീയ പാർട്ടി എന്ന പദവിയിൽ നിന്നും സി പി എം, ഇടതുപക്ഷ പാർട്ടികളെല്ലാം ഇപ്പോൾ പ്രാദേശിക പാർട്ടികളായി ചുരുങ്ങുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ബംഗാളിലെ രൂക്ഷമായിട്ടുള്ള തോൽവിയും ഇതിനൊരു കാരണമായി മാറി. വോട്ട് വിഹിതത്തിൽ വരുന്ന വൻഇടിവ്, ബംഗാളിൽ സമ്പൂജ്യരായി മാറിയ ഒരു സാഹചര്യം, ഒരുപക്ഷെ കോൺഗ്രസും ഇടതുപക്ഷവും സഖ്യമായി മത്സരിച്ചുവെങ്കിലും സമ്പൂജ്യരായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോഴാണ് ഇപ്പോൾ ദേശീയ പാർട്ടി പദവിക്ക് വേണ്ട ഒരുപക്ഷെ ക്രൈറ്റീരിയസ് അല്ലെങ്കിൽ നിബന്ധനകളൊന്നും തന്നെ പാലിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയസ് ഒന്നും ഫുൾഫിൽ ചെയ്യുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ പ്രകാരം അവരെ പ്രാദേശിക പാർട്ടിയായിട്ട് ചുരുങ്ങി വരാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ഈ പറയുന്ന യാതൊരു തരത്തിലുമുള്ള നിബന്ധനകളും പൂർത്തീകരിക്കുവാൻ ഇടതു പാർട്ടികൾക്ക് സാധിക്കുന്നില്ല. ഏതായാലും ദേശീയ പാർട്ടി പദവിയിൽ നിന്നും പ്രാദേശിക പാർട്ടിയിലേക്കുള്ള ഒരു ചുരുക്കം വിദൂരമല്ല, അതിന് നടപടികളുമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതായാലും കാത്തിരുത്തു കാണാം, ദേശീയ പാർട്ടി പദവിയിൽ നിന്നും പ്രാദേശിക പാർട്ടിയിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തുമോ, അതോ ഇനി ദേശീയ പാർട്ടി പദവി നിലനിർത്തുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളായിട്ടാണ് ഇനി മുന്നോട്ട് പോകുവാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കാത്തിരുന്നു കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.